പ്രണവ് സൈക്കിളിൽ ഇന്ത്യ ചുറ്റാൻ ഒരുങ്ങുകയാണ്. ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായാണ് യാത്ര. അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണണം. വലത് കാൽ കൊണ്ട് വരച്ച അദ്ദേഹത്തിന്റെ ചിത്രം സമ്മാനിക്കണം. അതിന് സഹായം തേടി നടനും MPയുമായ സുരേഷ് ഗോപിയെ കാണാനുള്ള ശ്രമത്തിലാണ് 23-കാരനായ പാലക്കാട് ആലത്തൂർ അരങ്ങാട്ടുപറമ്പിലെ പ്രണവ്. സൈക്കിളിൽ നിന്ന് ന്യൂഡൽഹിയിൽ ബഹുമാനപ്പെട്ട മോദി സാറെ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറെ സൈക്കിളിൽ പോയി നേരിൽ കാണണമെന്ന ഒരു രാജ്യാന്തര ലക്ഷ്യം കൂടി ഈ ഒരു സൈക്കിൾ സവാരിക്കുണ്ട്. ഒത്തിരി ഉദ്ദേശത്തോടുകൂടി പോകുന്ന ഈ സൈക്കിൾ സവാരി, അതിന് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളും കൂടിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ ഒട്ടനവധി ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ യാത്ര ആരംഭിക്കാൻ തയ്യാറാകുന്നത്. അതിന് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സൈക്കിളിൽ നിന്ന് തന്നെയാണ് മോദിജി സാറെ നേരിൽ കാണുവാനും ഒപ്പം അദ്ദേഹത്തിന് വരച്ചു വെച്ച അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം നേരിൽ കാണുവാനും പ്രണവിന് ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ഷെയർ ചെയ്യുവാനും അദ്ദേഹത്തോടൊപ്പം അല്പം സംവദിക്കാനും എല്ലാം അദ്ദേഹത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും നേടുവാനും എല്ലാമാണ് ഈ ഒരു സൈക്കിൾ യാത്ര ലക്ഷ്യമിടുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. വലത് കാൽ വിരലുകളിൽ പേന വെച്ചെഴുതും, ചിത്രം വരയ്ക്കും, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കും, സോഷ്യൽ മീഡിയയിലും സജീവം. അഭ്യാസിയെ പോലെ കാലുയർത്തി സ്വിച്ചിടും, തൂത്തുവാരും, കാൽവിരൽ കൊണ്ട് ഗ്ലാസ് പിടിച്ച് പാനീയങ്ങൾ കുടിക്കും. കുളി, വസ്ത്രധാരണം തുടങ്ങി ചില്ലറ ആവശ്യങ്ങൾക്ക് മാത്രമേ ഭാഗികമായെങ്കിലും പരസഹായം വേണ്ടു. 2019 നാഷണൽ പാരാലിമ്പിക്സിൽ 400-800 മീറ്റർ ഓട്ടത്തിലും മികവ് തെളിയിച്ചു. ജ്യേഷ്ഠൻ പ്രവീണിന്റെ സഹായത്തോടെ 7-ാം ക്ലാസ് മുതൽ സൈക്കിൾ സവാരി തുടങ്ങി. വീണിട്ടും തളരാതെ ഹാൻഡിലിൽ തോളമർത്തി ചവിട്ടി പഠിച്ചു. താടി കൊണ്ട് ബ്രേക്ക് അമർത്തും. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രചാരണത്തിനായി 50 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിരുന്നു. സഹോദരനെ അനുകരിച്ചാണ് വര തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ MP രാജേഷ്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മോഹൻലാൽ, രജനീകാന്ത്, സച്ചിൻ തുടങ്ങിയവരുടെ ചിത്രം വരച്ച് അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. 3.5 വർഷത്തോളം വരയും പാട്ടും പഠിച്ചു. നിയന്ത്രണം തെറ്റി വീഴുമായിരുന്ന കുഞ്ഞു പ്രണവിനെ സ്വന്തം കാൽപാദങ്ങളിൽ നിർത്തി നടത്തിച്ചത് അമ്മയാണ്. ചുമർ ചാടി ഇരുത്തുകയും നിർത്തുകയും ചെയ്തു. 2-ാം ക്ലാസ് വരെ കുഞ്ഞിനൊപ്പം സ്കൂളിൽ ചെന്നിരുന്നു. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം കാൽവിരലുകൾ കൊണ്ട് എഴുതാൻ പരിശീലിപ്പിച്ചു. അതിന് പാകത്തിലുള്ള കുഞ്ഞു മേശയും നെഞ്ചമർത്തിയും ഇടുപ്പിൽ ഘടിപ്പിച്ചും ഉരുട്ടുന്ന കളിവണ്ടിയും മരപ്പണിക്കാരനായ അച്ഛൻ ഉണ്ടാക്കിക്കൊടുത്തു. കാൽവിരലുകളിൽ സ്പൂൺ തിരുകി ഭക്ഷണം കഴിപ്പിച്ചു. ക്രമേണ കാലുകൾ കൈകൾ പോലെ വഴങ്ങി. മാതാപിതാക്കളും അധ്യാപകരും സഹപാഠികളും കൂട്ടുകാരും പിന്തുണച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു എന്ന് പ്രണവ് പറഞ്ഞു. പുതിയ വീട് നിർമ്മിക്കാനും സന്മനസ്സുള്ളവർ സഹായിച്ചു. എല്ലാവരോടും നന്ദിയുണ്ടെന്നും പ്രണവ് പറഞ്ഞു. മക്കൾക്ക് ജോലി വേണമെന്നതാണ് മാതാപിതാക്കളായ ബാലസുബ്രഹ്മണ്യത്തിന്റെയും സ്വർണകുമാരിയുടെയും ആവശ്യം. ഇരുവരും ഡിഗ്രി കഴിഞ്ഞ് PSC പരീക്ഷകൾ എഴുതുന്നു. കുറവുള്ള കുട്ടിയായി ഞങ്ങൾ പ്രണവിനെ കണ്ടിട്ടില്ല. അവന് ആ തോന്നലില്ലെന്നും ഇരുവരും പറഞ്ഞു. ഇന്ന് പ്രണവ് ഇങ്ങനെ ഒരു ഭിന്നശേഷി ഉള്ള ഒരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നലേ ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ ചെറുപ്പം മുതല് ചെറുപ്പത്തിൽ എല്ലാ രക്ഷിതാക്കളെയും പോലെ ഞങ്ങൾക്കൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ ഞങ്ങൾക്ക് തന്നു. അതിലൂടെ അവനെ എല്ലാവരെയും പോലെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ കൂട്ടിലടച്ചു വെച്ചില്ല. മറ്റേ പറക്ക ഫിനിഷ് പക്ഷിയെ പോലെ അകത്ത് സ്വതന്ത്രമായി പറന്ന് നടക്കാൻ അനുവാദം ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടും നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകളുടെ ആ ഒരു സപ്പോർട്ടും എല്ലാം ഒന്നിച്ച് വന്നപ്പോഴാണ് പ്രണവ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നതെന്ന് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. സർവേശ്വരൻ കനിഞ്ഞു നൽകിയ നിധിയാണ് ഞങ്ങൾക്ക്. അവനെന്ത് പറയണം, അതെല്ലാം ഞങ്ങൾ ഓക്കെ, ഇല്ല ഞങ്ങൾക്കത് പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഏട്ടനും അച്ഛനും അവന് എല്ലാ സപ്പോർട്ടായിട്ട് അവനെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.